റംസാനായിട്ട് പ്രത്യേക കച്ചവടമൊന്നുമില്ല. ഒന്നാമത് പതിനിടെ കൂടി നിപ്പ വൈറസും വന്നല്ലോ, അത് പക്ഷേ മോശമാണ്. ഒന്നാമത് പിന്നെ സ്കൂൾ വെക്കേഷൻ്റെ തുറക്കുന്ന സമയമാണല്ലോ, അപ്പോൾ ആൾക്കാരെ കയ്യിൽ സാധാരണക്കാരെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് നമുക്ക് കച്ചവടത്തിന് നല്ല ബാധിച്ചിരിക്കുന്നു. നോമ്പ് തുടക്കത്തിൽ കുറച്ച് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, അല്പം വിലയും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഈ നിപ്പ പനി കാരണം കച്ചവടം കുറച്ച് മോശമായി പോയി. ഇപ്പോൾ കത്തിരി വത്തക്ക അതൊക്കെ നല്ല മൂന്നില്ല, അത് ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞിട്ടൊന്നും ഇല്ല. മാർക്കറ്റിൽ നിലവാരത്തിൽ തന്നെ പോകുന്നു. ഇടിഞ്ഞ സാധനം പഴം മാങ്ങ അങ്ങനത്തെ സാധനങ്ങൾ മാർക്കറ്റ് ഇരിക്കുന്നു. വിപണി താരതമ്യം സാധാരണ വിപണിയിൽ നിന്ന് താഴത്തേക്കാണ് സംസ്ഥാനത്തെ വിപണി. ഈ മഴ പിന്നെ ഇപ്പോഴത്തെ പനി പ്രശ്നം കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വിപണി താഴത്തേക്കാണ്. റംസാൻ സ്റ്റാർട്ടിങ്ങുള്ള സമയത്തിനേക്കാട്ടി വില എത്രയോ കുറവാണ്. ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയും. പൊതുവേ ഇപ്പോൾ വില കുറവാണ്. റംസാൻ്റെ സ്റ്റാർട്ടിങ് ഉള്ള സമയങ്ങളിൽ പൈനാപ്പിൾ നമുക്ക് 44 രൂപ റേറ്റ് ഉണ്ട്. ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സാധനത്തിൻ്റെ റേറ്റ് കുറഞ്ഞു. ഇന്നത്തേക്ക് അത് 28 രൂപ ഹോൾസെയിൽ വിലയാണ്. എല്ലാ സാധനത്തിനും വേറെ തന്നെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പനിയും കൂടി വന്നില്ലേ, അതും കൂടി വന്നപ്പോൾ ആൾക്കാർ ഫ്രൂട്ട്സ് വർഗത്തിനോട് ലേശം പിന്നോക്കം വെച്ചിരിക്കുക. വളരെ മോശമാണ്. ഇപ്പോൾ 20-30 ട്രേ കൊണ്ടുവന്നതിലൊക്കെ 5 രൂപ 3 രൂപയൊക്കെയാണ് കൊണ്ടുവന്നത്. 50 രൂപ കൊടുക്കുന്ന മാങ്ങ 10 രൂപയൊക്കെ 15 രൂപയൊക്കെ പോകുന്നത് വളരെ ക്ഷീണമാണ്. ഉണ്ട് ഞങ്ങൾ കാണുന്ന ദൈവത്തിൻ്റെ കെട്ടുന്നു. എന്ത് വണ്ടിക്കാർ വരെ വില കാണുന്നില്ല. നോമ്പ് സ്റ്റാർട്ടിങ് തന്നെ നല്ല കച്ചവടമൊക്കെ വന്നാണ് എല്ലാ സ്ഥലത്തും. അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഈ ബൊവ്വാലിൻ്റെ ഒരു പ്രശ്നം വന്നു. അത് എൻ്റെ വിദേശത്തിനായിട്ട് അസുഖം വന്നു വേണ്ടാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഈ മാങ്ങകളും മാങ്ങുന്നല്ല ഫ്രൂട്ട്സ് ഒന്നും ആരും വാങ്ങണില്ല. പേടിച്ചിട്ട് കഴിക്കാൻ പറ്റണമെന്നാണ് വേണം എല്ലാവരും. ഭയപ്പാട് കൊണ്ടാണ് അത് കഴിക്കാൻ മേടിക്കാത്തത്. അപ്പോൾ ചെറിയ തീരയില്ല, നമ്മൾ വെറുതെ വെള്ളം ഇരിക്കാന്നുള്ളൂ. രാവിലെ മുതൽ വന്ന് ഇരുന്നുണ്ടെങ്കിൽ വൈകിട്ട് വരെ ഇരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 100-600 രൂപ വിൽക്കും. അത് അതിൽ കൂടുതൽ വിൽപ്പനയില്ല, ആൾക്ക് പേടിയാണ് മേടിക്കാൻ. എന്നാൽ ഈ ഫ്രൂട്ട്സിന് ഒന്നും ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഞങ്ങളും കഴിക്കുന്നതാണത്. ഫ്രൂട്ട്സിന് വല്ല കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഈ നമുക്ക് ഈ കുണ്ടിൻ്റെ സാധനങ്ങൾ നല്ല സാധനങ്ങളാണ്. പച്ച സാധനം പറിച്ച സാധനം നമ്മൾ വീട്ടിലിട്ട് പഴിപ്പിച്ച് നാടൻ നമ്മൾ സാധനം പഴിപ്പിച്ചിട്ടാണ് ഈ സാധനം വിൽക്കണേ. മരുന്നൊന്നും അടിച്ചിട്ടല്ല ഞങ്ങളിവിടെ വിൽക്കുന്നത്. ഈ നോമ്പ് തുടങ്ങിയിട്ട് കച്ചവടം കൂടിയിട്ടുണ്ടോ? ഇല്ല, നോമ്പ് ഇടത്തര ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നോമ്പല്ലേ, ആൾക്കാർ ചാവടിക്കില്ല, കുടിക്കില്ല. നോമ്പ് വൈകിട്ടോ കുറച്ച് കച്ചവടം ഉണ്ടാവുമല്ലോ. ഈ പഴത്തിന്റെ കാര്യത്തിലോ പഴത്തിന്റെ കച്ചവടത്തിലോ വ്യത്യാസമാണ്? പഴത്തിന്റെ കച്ചവടം അപ്പോൾ വൈകിട്ട് കുറച്ച് ആളുണ്ടാവുള്ളൂ. പഴം വഹിച്ചിട്ട് വൈകിട്ട് ഭക്ഷണം കഴിക്കണ്ട് അത്ര ഉള്ളൂ. വേറെ പൊവ്വലിന്റെ ഒക്കെ പ്രശ്നമാണ്, അതുകൊണ്ട് പഴവർഗ്ഗങ്ങൾ അതിയായിട്ട് കൊച്ചുങ്ങൾ കൊടുത്തുവിടാന്നൊക്കെ ചിലവരൊന്ന് പറയും. ചിലവർ പറയണേ ഈത്തപ്പഴത്തിലൊക്കെ വെളി രാജ്യത്ത് നിന്നതായിരിക്കുമെന്ന്. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും കുറേയൊക്കെ ബാധിച്ചിരിക്കും, കുറേയൊക്കെ ബാധിക്കും. ഒന്നുമില്ല, ഒരു ഭയമില്ല. ഞാൻ വാങ്ങുന്ന പഴം മിക്കവാറും നാടൻ പഴങ്ങളെ വാങ്ങിക്കാറുള്ളൂ. വരവ് പഴങ്ങളെ ഞാൻ കഴിയുന്ന ഒഴിവാക്കും. നാടൻ പഴത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പക്ഷേ പുഴു ഉണ്ടെങ്കിൽ പോലും നാച്ചുറലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പേടിയൊന്നുമില്ല, പേടിയൊന്നും ഇന്നലെ ഭയപ്പെടുന്നത്. വവ്വാൽ കടിച്ചു നല്ല ഒരു പറയും. വവ്വാലിൻ്റെ പ്രശ്നമുണ്ട്, അത് കടിക്കാത്ത വാങ്ങി നോക്കി വാങ്ങിച്ചാൽ മതിയല്ല. ഇപ്പോൾ മാങ്ങേന ഒന്ന് വവ്വാൽ കടിച്ചാണ്, പേരയ്ക്ക് വവ്വാൽ കടിച്ചാണ് കേട്ടിട്ട് പോകണം. കോലിയില വാങ്ങിയാൽ പോലും 1/2 കിലോയിൽ വാങ്ങില്ല. കച്ചവടം വളരെ മോശം. 6-7 രൂപ വിറ്റുകൊണ്ടിരുന്ന 3 രൂപ 4 രൂപയ്ക്ക് അത്തക്കണ വിറ്റുകൊണ്ടിരുന്നത്. ചിലപ്പോൾ 10 രൂപ വിൽക്കണം. ഇപ്പം 4 രൂപ 3 രൂപയ്ക്ക് അത്തക്കണ വിൽക്കണം. അത്രയും സാധനവും വില കുറയ്ക്കണം. ഇല്ല, നമുക്ക് ഇപ്പോൾ ഒരു ദിവസം തീരാളെ സാധനം 3-4 സെറ്റിന് നിൽക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ മേടിക്കുന്നത് മാങ്ങ വാങ്ങില്ല, പേരയ്ക്ക വാങ്ങില്ല, ഗ്രേപ്സ് ഉള്ളത് വാങ്ങില്ല. പിന്നെ അഥവാ ഇപ്പോൾ ഈ മഴ വരാനും ചിലവ് കൂടിപ്പോൾ മാതളം അത് വാങ്ങണമെങ്കിൽ ഇപ്പോൾ 1 കിലോ വാങ്ങണം, 1/2 കിലോ ഒക്കെ വാങ്ങണമെങ്കിൽ. പനി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങനെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ മഴയുടെ കാര്യം മഴ ആയതുകൊണ്ട് കച്ചവടത്തിൽ വ്യത്യാസമൊന്നും ഇല്ല. അല്ലാതെ പനിയെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. അതൊരു പ്രോബ്ലം ഇല്ല. നാങ്ങനെ കേട് കൊണ്ട് വെക്കുന്നില്ല, നല്ല പൊരുള തന്നെ വെക്കണം. അതനാല എന്താ പ്രോബ്ലം വരുന്നില്ല. വവ്വാല ചെറിയ സൈസിൽ കടിക്കുന്നത് കഷ്ടം. അത് കടിച്ചാലും അത് നാങ്ങൾ ഡാമേജിൻ്റെ ഇടുന്ന എടുത്ത് പോട്ടുറോം. കടിച്ചത് തരുമ്പോൾ അത് കടിച്ചാടുന്ന എപ്പിടി കണ്ടുപിടിക്കുന്നു. ഫ്രഷാതാ വെക്കിറോം, പള്ള പള്ളത്തെയും ഫ്രഷാതാ ഇരിക്കും. എല്ലാ പള്ളമോ അത് വാങ്ങുറവങ്ക പാത്തെടുത്ത് വാങ്ങിട്ട് പോകാങ്ക, നാങ്ങളും പാത്തെ തന്നെ കൊടുക്കുറോം.